കാവ്യയുടെ കണ്ണിൽ മാധവൻ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് അല്ല അല്ലേ? ഒളിച്ചോടി പോയി കെട്ടിയതുകൊണ്ട് അവള് പറയില്ല സാറേ. ഞാൻ പറയാം, അവനൊരു അലവലാതിയാന്നേ. കുടിക്കാൻ അവന്റെ കാശുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇതുവരെ ഗോവയിലോ സിംഗപ്പൂരോ ഒരു വീക്കിണ്ടെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് സാറിന് ചോദിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വെട്ടി ഞാൻ മനസ്സിലാക്കി, ഒരു നാലാളെ വിളിച്ചു വരുത്തി ഒരു വെൽവെറ്റ് കേക്ക് കേട്ടേ. അവന്റെ കാശില്ല, എന്തിനാ മാസം തോറും ആ ജയലക്ഷ്മിയിലോ ശീമാട്ടിയിലോ കൊണ്ടുപോയി ഒരു 10-20 സാരി, അതിന് പോലും ആ കഞ്ഞിയെ കൊണ്ട് കഴിയുന്നില്ല. ഭർത്താവാണത്രേ. ഇതുവരെ മൾട്ടിപ്ലെക്സിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചിട്ടുണ്ടോ എന്ന് വക്കീലെന്ന് ചോദിച്ചു നോക്കി. അതുമല്ല, കാവ്യമോള് ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ അടുക്കള കിടന്ന് നരകിക്കുക. അപ്പോ കിടപ്പ അടുക്കളയിലാണ്. രാത്രിയിൽ അവന് കഞ്ഞിയെ ഇറങ്ങൂ, അത് കുടിക്കാമോ? ഷുഗർ അല്ലേ? കഞ്ഞി ബെസ്റ്റ് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെ ഒരു മലയാളി മരിച്ചിട്ടില്ല. പോതമ്മക്കിൽ പോയിന്റ് പറ. പോയിന്റ് നമ്പർ 1, മദറിൻലോ പറയുന്നു സണ്ണിൻലോ ഒരു കഞ്ഞിയാണ്. എക്സാക്ട്ലി. മാധവന്റെ ഭാഗം പറയാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മാധവന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. എന്നോടൊന്നും തോന്നരുത്. വെഡിങ് ആനിവേഴ്സറിക്ക് 2000 ബക്സിന്റെ ബട്ടർ കേക്ക് വാങ്ങിച്ച് കട്ടിയാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. ലുലുമാളിലും ഷീമാട്ടിലും മാസം കൊണ്ടുപോയി 25,000 രൂപ സാരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. അമ്മായിയമ്മയ്ക്ക് സീരിയൽ കാണാനും ഭാര്യയ്ക്ക് സ്റ്റാർ ടി വി കാണാനും 2 TV വാങ്ങാൻ പാങ്ങില്ലാത്തവനെ കഞ്ഞി എന്ന് വിളിച്ച് അവമാനിക്കരുത്. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊടുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ഡം വരുമ്പോൾ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷൻ മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. കാവ്യ, കാവ്യ ഭർത്താവിനെ മനസ്സിലാക്കണം. വിജയിച്ച ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി, തോറ്റുപോയ ഭർത്താക്കന്മാർക്കും ഇവിടെ ജീവിക്കണം. കാവ്യ ഒരു നേഴ്സല്ലേ, മദ്യപാനം ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കലല്ല, ശുശ്രൂഷിക്കലാണ് നഴ്സിന്റെ ഡ്യൂട്ടി. വല്ലവരുടെയും വാക്കുകേട്ട് ദാമ്പത്യം വെട്ടിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോറി സർ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. മോളെ കാവ്യ, അമ്മ ഇനി ഈ കാര്യം പറഞ്ഞതിനെ നിർബന്ധിക്കരുത്. മോളെ അമ്മ പറയട്ടെ. മാധവേട്ടനെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കില്ല. ഇതാണ് സ്നേഹമുള്ള ഭാര്യ, ഇത് അമ്മായി അമ്മ. എടോ വക്കീലേ, താൻ ഇതിനെ അനുഭവിക്കും. കൊടുങ്ങല്ലൂർ അമ്മയാണ്. താനും തന്റെ ഭാര്യയെ തല്ലി പിരിഞ്ഞ് ഡൈവോഴ്സ് ആയി മുടിഞ്ഞു പോകും. നോക്കിക്കോ, പോടാ ഞാൻ തിരുവോ. വന്നു കയറിയ ധനലക്ഷ്മി ബാങ്കിനെയാ സാർ കലിപ്പാക്കി വിട്ടത്. ഇതൊരു മതി കച്ചറ ചീത്തായി പോയി. ഡൈവോഴ്സ് പോയെന്ന് മാത്രമല്ല, ആ തള്ളയുടെ വക കൊട്ടേഷൻ മേടിക്കുകയും ചെയ്തു. ഹാപ്പി ആയല്ല. ആ സ്ത്രീയുടെ 3 ഡൈവോഴ്സ് നടത്തിയത് ഞാനാ. അതൊന്നും പോരാതെ കൊതി തീരാഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിയിരിക്കുക മകളുടെ താലി പൊട്ടിക്ക്. ചിലർക്ക് അങ്ങനെയാ താലി അലർജിയാ. ചില വക്കീലന്മാർക്ക് കേസും. അടുത്താരാ? IT വൈഫ് പോക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു IT വന്നിട്ടുണ്ട്. രോമാൻസ്. രോമാൻസ്. രോമാ ഇഞ്ച്. ആ വിളിക്ക്. രോമാൻസ്. മിസ്റ്റർ രോമാൻസ്. ഐ വോണ്ട് ഡിവോഴ്സ്. പണം എനിക്കൊരു പ്രശ്നമല്ല. അത്രണം സാർ ആദ്യം കൗൺസിലിനൊക്കെ നോക്കും, പതറരുത്. മിസ്റ്റർ രോമാൻസ്, നിങ്ങളുടെ തീരുമാനത്തെ ഉറച്ചിക്കണം, ബാക്കി ഞാനുണ്ട് കൂടെ. വാ, കമോൺ. ഭാര്യയുടെ നമ്പറുണ്ട്.